എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മിച്ചർ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. ഒരു ചീനച്ചട്ടി വെച്ചതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിൽ ഒരു കാൽ കപ്പ് നിലക്കടല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരി ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു കാൽ കപ്പ് പൊരികളിൽ കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തത് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്നട്ട് കൂടി ചേർത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഫ്രൈ ചെയ്തെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലേക്സ് ആണ്. അപ്പോൾ കോൺഫ്ലേക്സ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മിച്ചറിന്. അപ്പോൾ അര കപ്പ് എടുത്തിട്ട് കുറേശ്ശായിട്ട് ഇതുപോലെ ചേർത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ അവലാണ്. ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കളർ ചേഞ്ച് ഒന്നും ആവേണ്ട ആവശ്യമില്ല, എത്രയും മതിയാവും. അതുകൂടി ഫ്രൈ ചെയ്തെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ആവശ്യമുള്ള മുളകുപൊടിയും ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കിഡിലിനായിട്ടുള്ള അവൽ മിച്ചർ റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.